ഓം ശാന്തി. ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം 10/6/2022. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, സദാ ഇതേ ലഹരിയിലിരിക്കൂ. ജ്ഞാനസാഗരനായ ബാബയുടെ ജ്ഞാനമഴ നമ്മുടെ മേൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നമ്മൾ പാവനമായി നമ്മുടെ വലിയ വീട്ടിലേക്ക് പോകും. ബാബ എന്ന് പറഞ്ഞത്, സദാ കുട്ടികൾ ഈ ലഹരിയിലിരിക്കണം. ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനത്തിൻ്റെ മഴ നമ്മുടെ മേൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ബാബ നമുക്ക് ജ്ഞാനം തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജ്ഞാനം കേട്ട് നമ്മളെല്ലാ കുട്ടികളും പാവനമായി മാറും. അതിനുശേഷം നമ്മുടെ ഏറ്റവും വലിയ വീട് സ്വീറ്റ് ഹോമിലേക്ക്, ശാന്തിധാമത്തിലേക്ക് പോകും. ചോദ്യം, നിങ്ങൾ കുട്ടികളുടെ നിശ്ചയം ഏതിൻ്റെ ആധാരത്തിലൂടെ ഒന്നും കൂടി പക്കയാകും, സ്ട്രോങ് ആകും? ഉത്തരം, ലോകത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നുവോ നിങ്ങളുടെ ദൈവിക വൃക്ഷത്തിൻ്റെ വളർച്ച അതിനനുസരിച്ച് ഉണ്ടാകും. അത്രയും പഴയ ലോകത്തിൽ നിന്നും മനസ്സ് വേർപ്പെടും. നിങ്ങളുടെ നിശ്ചയം കൂടുതൽ പക്കയാകും. തീവ്രഗതിയിലുള്ള സേവനം നടക്കും. വളരെ ഫാസ്റ്റായി സേവനം നടക്കും. ധാരണയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബുദ്ധിയുടെ സാമർത്ഥ്യം, ബുദ്ധിയുടെ ശക്തി വർദ്ധിക്കും. അപാരമായ സന്തോഷത്തിലിരിക്കാൻ സാധിക്കും. ബാബ പറഞ്ഞത്, ബാബ ചോദിച്ചത് എന്തായിരുന്നു? നമ്മൾ കുട്ടികളുടെ നിശ്ചയം ഏതിൻ്റെ ആധാരത്തിൽ ഒന്നും കൂടി പക്കയാകും എന്നാണ്. അപ്പോൾ ബാബ എന്താ ഉത്തരം പറഞ്ഞത്? ലോകത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് ബ്രാഹ്മണ പരിവാരത്തിൻ്റെ വൃക്ഷം, ദൈവിക പരിവാരത്തിൻ്റെ വൃക്ഷം അത് വളർന്നുകൊണ്ടേയിരിക്കും. ബ്രാഹ്മണരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അത്രയും പഴയ ലോകത്തിൽ നിന്നും മനസ്സും വേർപ്പെടും. പ്രശ്നങ്ങൾ കാണുമ്പോൾ ഒന്നും കൂടി നമ്മുടെ മനസ്സിലൊന്ന് സ്ട്രോങ് ആകും. ഹാ, വിനാശമാകാൻ തുടങ്ങി. വിനാശത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴയ ലോകത്തിനോട് നമുക്ക് വിരക്തി ഉണ്ടാകും. പഴയ ലോകത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് വേർപ്പെടും. നിങ്ങളുടെ നിശ്ചയം കൂടുതൽ സ്ട്രോങ് ആകും, പക്കയാകും. തീവ്രഗതിയിലുള്ള സേവനങ്ങളും നടക്കും. വളരെ ഫാസ്റ്റായിട്ട് സേവ നടക്കും. ധാരണയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബുദ്ധിയുടെ സാമർത്ഥ്യം അഥവാ ബുദ്ധിയുടെ ശക്തി വർദ്ധിക്കും. അപാരമായ സന്തോഷത്തിലിരിക്കാനും സാധിക്കും. ഇന്നത്തെ ധാരണ, കർമ്മക്കണക്കിൽ നിന്നും മുക്തമാകുന്നതിന് ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ദേഹധാരിയുടെ ഓർമ്മയിലൂടെ സമയം ഒരിക്കലും പാഴാക്കരുത്. ബുദ്ധിയുടെ ലൈൻ വളരെ ക്ലിയർ ആക്കി വെക്കണം. വേറൊരു ചിന്ത നമുക്ക് വരാൻ പാടില്ല. വളരെ ശുദ്ധമായ ഭക്ഷണം കഴിക്കണം. അന്നം എങ്ങനെയാണോ അതുപോലെയാണ് മനസ്സ്. അതിനാൽ അപവിത്രമായവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത്. ബുദ്ധിയെ സ്വച്ഛമാക്കി വയ്ക്കണം. വരദാനം, ആത്മീയ സഹാനുഭൂതിയിലൂടെ സർവരെയും സന്തുഷ്ടമാക്കുന്ന സദാസമ്പന്നരായി ഭവിക്കട്ടെ. ഇക്കാലത്ത് ലോകത്തിൽ സമ്പന്നരായി വളരെയധികം പേരുണ്ട്. പക്ഷേ ഏറ്റവും അത്യാവശ്യമായ സമ്പത്താണ് സഹാനുഭൂതി. ദരിദ്രനായിക്കോട്ടെ, ധനികനായിക്കോട്ടെ, ഇക്കാലത്ത് ആർക്കും സഹാനുഭൂതിയില്ല, സിമ്പതിയില്ല. താങ്കളുടെ കൈവശം സഹാനുഭൂതിയുടെ സമ്പത്തുണ്ട്. അതിനാൽ ആർക്കും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സഹാനുഭൂതിയിലൂടെ എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ സാധിക്കും. താങ്കളുടെ സിമ്പതി ഈശ്വരീയ പരിവാരത്തിൻ്റെ ബന്ധത്തിലൂടെയാണ്. ഈ ആത്മീയ സിമ്പതിയിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ധനത്തിൻ്റെയും ആവശ്യകത പൂർത്തീകരിക്കാൻ സാധിക്കും. ബാബ പറഞ്ഞത്, ഇന്ന് ലോകത്തിൽ സമ്പന്നരായിട്ട് നിറയെ പേരുണ്ട്. പക്ഷേ ഏറ്റവും അത്യാവശ്യമായ സമ്പത്താണ് സഹാനുഭൂതി. ദരിദ്രനായിക്കോട്ടെ, ധനവാനായിക്കോട്ടെ, പക്ഷേ ഇന്ന് ആരുടെ കയ്യിലും സഹാനുഭൂതി ഇല്ല എന്ന് ബാബ പറയുകയാണ്.
താങ്കളുടെ കൈവശം, നമ്മൾ കുട്ടികളുടെ കൈവശം മാത്രമാണ് സഹാനുഭൂതി ഉള്ളത്, സഹാനുഭൂതിയുടെ സമ്പത്ത് ഉള്ളത്. അതിനാൽ ആർക്കും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സഹാനുഭൂതിയിലൂടെ എല്ലാവരെയും സന്തുഷ്ടമാക്കാൻ സാധിക്കും. എല്ലാവർക്കും സഹാനുഭൂതിയിലൂടെ സന്തുഷ്ടമാക്കാൻ സാധിക്കും. അർത്ഥം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ശാന്തിയുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. ഇതെല്ലാം ഭാവിയിൽ നിന്ന് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. താങ്കളുടെ സിമ്പതി ഈശ്വരീയ പരിവാരത്തിൻ്റെ ബന്ധത്തിലൂടെയാണ്. നമുക്ക് എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ്റെ ആധാരത്തിലാണ് നമുക്ക് എല്ലാവരോടും സിമ്പതിയുള്ളത്, സഹാനുഭൂതിയുള്ളത്. ഈ ആത്മീയ സിമ്പതിയിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ധനത്തിൻ്റെയും ആവശ്യകത പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ ആത്മീയ സിമ്പതിയിലൂടെ, ഈ ആത്മീയ സഹാനുഭൂതിയിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ധനത്തിൻ്റെയും ആവശ്യകത പൂർത്തീകരിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നു, മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കും ജ്ഞാനം കൊടുത്ത് അവരെയും ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ നടത്തിക്കുമ്പോൾ എല്ലാം കൊണ്ടും ആത്മാവ് സമ്പന്നതയിലേക്ക് പോവുകയാണ്. ആത്മാവിൻ്റെ ഉള്ളിൽ ശക്തി നിറയാണ്, ആത്മാവിൻ്റെ ഉള്ളിൽ ഗുണങ്ങൾ നിറയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തൻ മൻ ധൻ എല്ലാം എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ബാബ പറയണ, നിങ്ങൾ ഈ സഹാനുഭൂതി എല്ലാവരോടും കാണിക്കണം. ശ്ലോകൻ: ഓരോ കാര്യത്തിലും സാഹസികതയെ കൂട്ടുകാരനാക്കൂ, എങ്കിൽ സഫലത തീർച്ചയായും ലഭിക്കും. എന്ത് കാര്യത്തിലും സാഹസികതയെ കൂട്ടുകാരനാക്കി വയ്ക്കൂ, എങ്കിൽ സഫലത തീർച്ചയായും ലഭിക്കും എന്ന് ബാബ പറയണം. ഓം ശാന്തി.